ഹലോ കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? ഇത്തരമൊരു മനോഹരമായ ദിവസം നമുക്ക് സമ്മാനിച്ചതിന് നാം എപ്പോഴും ദൈവത്തോടും മാതാപിതാക്കളോടും നന്ദി പറയണം. അപ്പോൾ സ്റ്റാർസ് ഡിഡിയുടെ പുതിയൊരു കഥ കേട്ടാലോ? കൂട്ടുകാരെ, നിങ്ങൾക്ക് തെന്നാലി രാമന്റെ കഥകൾ ഇഷ്ടമാണല്ലോ അല്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന്. വിജയനഗര സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന കൃഷ്ണദേവരായ, അദ്ദേഹത്തിന് മന്ത്രിമാരായിട്ടും ഉപദേശകരായിട്ടും അധികം പേരുണ്ടായിരുന്നു. എന്നാലും അദ്ദേഹത്തിന് ഏറ്റവും വിശ്വാസവും ഇഷ്ടവും ആരോടായിരിക്കുമെന്ന് കൂട്ടുകാർക്കറിയാമോ? അതെ, നമ്മുടെ തെന്നാലിരാമനോട് തന്നെ. അതിനാൽ തെന്നാലിരാമന്റെ ബുദ്ധി വൈഭവത്തെക്കുറിച്ചുള്ളൊരു കഥയാണ് കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. കൃഷ്ണദേവരായ ചക്രവർത്തിയുടെ മാതാവ് അടിയുറച്ച ഒരു ഈശ്വര ഭക്തയായിരുന്നു. പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിക്കുക അവരുടെ പതിവായിരുന്നു. പ്രായമേറെയായപ്പോൾ സഞ്ചാരമൊക്കെ നിർത്തി. എന്നാൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിൽ രാജമാതാവ് ഒരു അലംഭാവവും കാട്ടിയില്ല. ദാനധർമ്മത്തേക്കാൾ വലിയ ഒരു പുണ്യവുമില്ലല്ലോ. ഒരു ദിവസം രാജമാതാവ് ചക്രവർത്തിയോട് പറഞ്ഞു, മകനെ, പഴവർഗങ്ങൾ ദാനം ചെയ്യുന്നത് വലിയ പുണ്യമാണ്. നീ എനിക്കായി ഏറ്റവും നല്ല പഴങ്ങൾ കൊണ്ടുവന്നു തരണം. രാജമാതാവിന്റെ ഏത് ഇഷ്ടവും സാധിച്ചു കൊടുക്കാൻ ചക്രവർത്തി തയ്യാറായിരുന്നു. അദ്ദേഹം മന്ത്രിമാരുമായി ആലോചിച്ചു, ഏറ്റവും നല്ല പഴങ്ങൾ ഏതാണ്? രത്നഗിരിയിലെ മാമ്പഴങ്ങൾ പ്രസിദ്ധമാണ്. അവയെ വെല്ലാൻ ഭൂമുഖത്ത് വേറൊരു പഴവുമില്ല. എന്നാൽ അവ തന്നെയാവട്ടെ എന്ന് ചക്രവർത്തി തീരുമാനിച്ചു. പ്രായം ചെന്ന അമ്മയുടെ മനസ്സ് സന്തോഷിക്കട്ടെ. എന്നാൽ മാമ്പഴങ്ങൾ വിജയനഗര കൊട്ടാരത്തിലെത്തിയപ്പോഴേക്കും രാജമാതാവ് മരിച്ചിരുന്നു. ചക്രവർത്തിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അദ്ദേഹം ബ്രാഹ്മണ ഉപദേഷ്ടാക്കളുടെ ഉപദേശം തേടി. അമ്മയുടെ ആത്മാവിന് ദാനത്തിന്റെ പുണ്യം ലഭിക്കണം. അതിന് എന്തെങ്കിലും ഒരു മാർഗം ഉപദേശിക്കാമോ? ചക്രവർത്തി ബ്രാഹ്മണരോട് ചോദിച്ചു. തീർച്ചയായും അതിന് വഴിയുണ്ട്, ഉപദേഷ്ടാക്കൾ പറഞ്ഞു. അവസരം ശരിക്കുപയോഗിച്ചാൽ കുറേ ധനം നേടാമെന്നവർ കരുതി. തിരുമനസേ, മാമ്പഴങ്ങളാണല്ലോ രാജമാതാവ് ദാനം ചെയ്യാൻ ഉപദേശിച്ചിരുന്നത്. അതുകൊണ്ട് അതിനു പകരമായി സ്വർണത്തിൽ മാമ്പഴങ്ങൾ തീർത്ത് ബ്രാഹ്മണർക്ക് ദാനമായി കൊടുത്താൽ മതിയാകും. പരേതയുടെ ആത്മാവിന് സ്വർഗവും ലഭിക്കും. സ്വാർത്ഥമതികളായ ബ്രാഹ്മണ ഉപദേഷ്ടാക്കളുടെ നേതാവ് ചക്രവർത്തിയെ ധരിപ്പിച്ചു. എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ചക്രവർത്തി തീരുമാനിച്ചു. സ്വർണ മാമ്പഴങ്ങൾ അങ്ങനെ ഉണ്ടാക്കി. ബ്രാഹ്മണ ഉപദേഷ്ടാക്കൾക്ക് ദാനം ചെയ്യുന്നതിന് ദിവസവും നിശ്ചയിച്ചു. ചക്രവർത്തിക്ക് ഉപദേഷ്ടാക്കളുടെ ഉപദേശത്തിൽ തെറ്റൊന്നും തോന്നിയില്ലെങ്കിലും ബുദ്ധിമാനായ രാമന് അവരുടെ ഉപദേശത്തിൽ ഒളിഞ്ഞുകിടന്ന സ്വാർത്ഥമോഹം കണ്ടെത്താൻ വലിയ ആലോചനയൊന്നും വേണ്ടി വന്നില്ല. ഈ ദുരാഗ്രഹികളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് രാമൻ തീരുമാനിച്ചു. അതിനുള്ള മാർഗം രാമൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. രാമൻ അടുത്ത ദിവസം ഉപദേഷ്ടാക്കളെ കണ്ടു വണങ്ങി. മഹാബ്രാഹ്മണരെ, എന്റെ അമ്മയുടെ ശ്രാദ്ധ ദിവസം അടുത്തിരിക്കുന്നു. രാജമാതാവിന്റെ ശ്രാദ്ധ ദിവസം തന്നെയാണ് എന്റെ അമ്മയുടെയും ശ്രാദ്ധ ദിവസം. അന്ന് ചക്രവർത്തി സ്വർണ മാമ്പഴങ്ങൾ ദാനം ചെയ്യുന്നുണ്ടല്ലോ. എനിക്കും എന്തെങ്കിലും ദാനം ചെയ്യാൻ ഉദ്ദേശമുണ്ട്. കൊട്ടാരത്തിൽ നിന്നും നേരെ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണമെന്ന് അപേക്ഷയുണ്ട്. ഉപദേഷ്ടാക്കൾ സമ്മതിച്ചു. അങ്ങനെ നിശ്ചിത ദിവസമെത്തി. ഉപദേഷ്ടാക്കൾ പതിവിലേറെ ഉത്സാഹഭരിതരായിരുന്നു. ഇതുപോലൊരു കോള് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ചക്രവർത്തി മാത്രമല്ല, അതിബുദ്ധിമാനെന്ന് പറയുന്ന രാമൻ വരെ തങ്ങളുടെ കൗശലത്തിൽ വീണിരിക്കുകയാണ്. നിശ്ചയിക്കപ്പെട്ട പോലെ ചക്രവർത്തിയുടെ കയ്യിൽ നിന്നും ഉപദേഷ്ടാക്കൾ സ്വർണത്തിൽ തീർത്ത വലിയ മാമ്പഴങ്ങൾ ദാനമായി വാങ്ങി. അനന്തരം
അവർ രാമന്റെ ഗ്രഹത്തിലുമെത്തി. എന്താണാവോ രാമൻ അവർക്ക് ദാനമായി നൽകുന്നത്? വിലപിടിപ്പുള്ള എന്തെങ്കിലും തന്നെയായിരിക്കും അല്ലേ? രാമൻ അവരെ ഉപചാരപൂർവ്വം സ്വീകരിച്ചു. ബ്രാഹ്മണൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, അവിടെ ഇവിടെയായി കുറെ ഭൃത്യന്മാർ ചുട്ടുപഴുത്ത കമ്പികളുമായി നിൽക്കുന്നു. എന്തിനാണോ ആവോ, പല കർമ്മങ്ങളും കാണുമെന്നവർ വിചാരിച്ചു. രാമൻ അതിഥികളോടായി പറഞ്ഞു, ബ്രാഹ്മണരെ, എന്റെ അമ്മയ്ക്ക് കടുത്ത വാതരോഗമായിരുന്നു. അതുമൂലം വളരെ വേദനയും അമ്മ തിന്നു. ചുട്ടുപഴുത്ത് ഇരുമ്പുരച്ചാൽ വേദന മാറുമെന്നായിരുന്നു അമ്മയുടെ വിചാരം. പക്ഷേ വിധി അതിനനുവദിച്ചില്ല. തീയിൽ പഴുപ്പിച്ച ഇരുമ്പ് ദേഹത്തിൽ വയ്ക്കുന്നതിന് മുമ്പ് അമ്മ ഈ ലോകം വിട്ടുപോയി. അമ്മയുടെ ആഗ്രഹം നിങ്ങളിൽ കൂടി സാധിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. രാമൻ ആംഗ്യം കാണിച്ച ഉടനെ ഭൃത്യന്മാർ പഴുത്ത കമ്പികളുമായി അതിഥികളുടെ നേരെ എത്തി. അതിഥികൾ പുറം തിരിഞ്ഞോടി. പക്ഷേ വാതിൽ പുറത്തുനിന്ന് ബന്ധിക്കപ്പെട്ടിരുന്നു. മഹാബ്രാഹ്മണർക്ക് പറ്റിയ വിന പിന്നെ പറയാനുണ്ടോ? അവർ വാവിട്ടു നിലവിളിച്ചു. രാമൻ വല്ലാത്ത ചതിയാണ് കാട്ടിയിരിക്കുന്നത്. ചക്രവർത്തിയിൽ നിന്ന് കിട്ടിയ സ്വർണ്ണ മാമ്പഴങ്ങൾ മുഴുവൻ അവർ രാമന് കൊടുത്തു. മേലിൽ ഇതുപോലുള്ള കള്ളത്തരങ്ങൾ കാണിക്കില്ല എന്നവർ സത്യം ചെയ്തു. രാമൻ സ്വർണ്ണ മാമ്പഴങ്ങളുമായി നേരെ കൊട്ടാരത്തിലെത്തി. ചക്രവർത്തി വിവരങ്ങളെല്ലാം മുൻകൂട്ടി അറിഞ്ഞിരുന്നു. ചക്രവർത്തി രാമനെ അഭിനന്ദിച്ചു. തിരുമേനി, അവിടുത്തെ രാജ്യത്തിന്റെ സ്വത്തുക്കൾ കള്ളന്മാർക്കും സ്വാർത്ഥ മതികൾക്കുമുള്ളതല്ല, രാമൻ ചക്രവർത്തിയോട് പറഞ്ഞു. ഏതൊരു രാജാവിനെയും ഭരണകാര്യത്തിൽ നല്ല ഉപദേശങ്ങൾ കൊടുത്ത് സഹായിക്കുക എന്നതാണ് ബ്രാഹ്മണരായ ഉപദേഷ്ടാക്കളുടെ ഉത്തരവാദിത്തം. അവർ സ്വാർത്ഥരാകാൻ പാടില്ല. എന്നാൽ ഈ കഥയിലെ ബ്രാഹ്മണർ എന്താണ് ചെയ്തത്? അവരെ വിശ്വസിച്ച മഹാരാജാവിനെ പറ്റിക്കുവാൻ ശ്രമിച്ചു. അവരുടെ സ്വാർത്ഥതയും അത്യാഗ്രഹവും മൂലമാണ് അവർക്ക് അങ്ങനെ തോന്നിയത്. ഈ കഥയിൽ നിന്ന് കൂട്ടുകാർക്ക് എന്ത് നല്ല പാഠമാണ് മനസ്സിലായത്? നമ്മൾ നേടിയ അറിവ് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ മറ്റുള്ളവരുടെ ദോഷത്തിനു വേണ്ടിയോ ഉപയോഗിക്കരുത്. നമുക്ക് അർഹതപ്പെട്ടത് മാത്രമേ ആഗ്രഹിക്കാവൂ. അത്യാഗ്രഹം നമ്മളെയും മറ്റുള്ളവരെയും കുഴപ്പത്തിലാക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായോ? അപ്പോൾ ഉറങ്ങുന്നതിന് മുൻപ് അച്ഛനോടും അമ്മയോടും ഗുഡ് നൈറ്റ് പറയാൻ മറക്കരുതേ. പുതിയൊരു കഥയുമായി നാളെ കാണാം.